ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിന് മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MIUI 12 ഫോർ റെഡ്മി നോട്ട് 8 പ്രോ. അപ്പോൾ നമുക്കറിയാം, റെഡ്മി നോട്ട് 8 പ്രോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പവർഫുൾ സ്മാർട്ട് ഫോണായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റെഡ്മി നോട്ട് 8 പ്രോ ആണ്. ഇതിലിപ്പോൾ ഉള്ളത് MIUI 11 ആണ്, ആൻഡ്രോയിഡ് 10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ MIUI 11 ആയിരുന്നു അപ്ഡേറ്റ് ലേറ്റസ്റ്റ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ MIUI 12ലേക്കാണ് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഷോമി അവരുടെ സ്മാർട്ട് ഫോൺസിലെല്ലാം തന്നെ MIUI 12 അപ്ഡേറ്റ് റോൾ ഔട്ട് തുടങ്ങി ആക്ച്വലി. അപ്പോൾ പല ഡിവൈസിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാനുവൽ അപ്ഡേറ്റ് ആണ്. ഇത് ഒട്ടി അപ്ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടും, പക്ഷേ ഇന്ന് നമ്മൾ മാനുവലി അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാനുവൽ അപ്ഡേറ്റ് ചെയ്യുന്നതോടെ നമ്മൾ ആക്ച്വലി ഒരു ഒട്ടി അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മാനുവലി അപ്ഡേറ്റ് ചെയ്യാന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ആ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് PC ഫോൺ കണക്ട് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോണിൻ്റെ അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് എടുക്കുക. അവിടെ ചൂസ് അപ്ഡേറ്റ് പാക്കേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ അഥവാ ഇല്ലെങ്കിൽ ഈ 11 എന്ന് പറഞ്ഞ ഐക്കൺ കുറേ ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരും. എന്നിട്ട് ചൂസ് അപ്ഡേറ്റ് പാക്കേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അപ്ഡേറ്റ് സെലക്ട് ചെയ്യുക. ഏത് ഫോൾഡറാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഇത് ആക്ച്വലി വെരിഫൈ ചെയ്യും, അപ്ഡേറ്റ് ഒറിജിനലാണോ എന്ന് വെരിഫൈ. വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാം MIUI 11 to 12 ഉള്ള അപ്ഡേറ്റ് ആണെന്ന് അതിനകത്ത് നമുക്ക് എഴുതി കാണാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് ഫോൺ റീബൂട്ട് ചെയ്യുന്നതാണ്. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പുതിയ MIUI 12 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ MIUI 12 ആയിരിക്കുകയാണ് റെഡ്മി നോട്ട് 8 പ്രോയിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അബൌട്ട് ഫോൺ എടുക്കാം. നിങ്ങൾക്ക് കാണാം പുതിയ വേർഷൻ ഓഫ് MIUI 12 ആണ് റെഡ്മി നോട്ട് 8 പ്രോയിൽ കിട്ടുന്നത്. നമുക്ക് കാണാം ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് MIUI 12 ആണ്. അപ്പോൾ MIUI 12 ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുതിയതായിട്ടുള്ള പുതിയ ആനിമേഷൻസ് ഉണ്ട്, പുതിയ കൺട്രോൾ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, പുതിയൊരു ആനിമേഷൻ കണ്ടില്ലേ സ്റ്റോറേജിൻ്റെ, അതൊരു പുതിയതാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയ ടോഗിൾസ് വളരെ മനോഹരമായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാലും അഡീഷണൽ ഓപ്ഷൻസൊക്കെ കാണാം. ഫ്ലോട്ടിംഗ് വിൻഡോ ഒരു അഡീഷണൽ ഓപ്ഷനാണ് പുതിയ അപ്ഡേറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചില ഓപ്ഷൻസിലൊക്കെ ഒന്ന് പോയി നോക്കാം. പ്രത്യേകിച്ച് ഡിസ്പ്ലേ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്റർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ഡിസ്പ്ലേയിൽ പോയിട്ട് കൺട്രോൾ സെൻറ്റർ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പുതിയ കൺട്രോൾ സെൻറ്റർ കാണുന്നില്ലെങ്കിൽ ഡിസ്പ്ലേയിൽ പോയിട്ട് നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് അഡീഷണൽ ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ, നമ്മൾ ബാറ്ററി പോയി കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടല്ലേ, വളരെ നല്ലൊരു മനോഹരമായ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രൈവസി സെറ്റിംഗ്സിലും പുതിയ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് കാണാം നമുക്ക്. നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഓപ്ഷൻസിൽ ഫ്ലോട്ടിംഗ് വിൻഡോ ഉണ്ടല്ലേ, ഫ്ലോട്ടിംഗ് വിൻഡോ, അതായത് നമുക്കൊരു ഒരു ആപ്പിനെ എടുത്ത് എല്ലാ വിൻഡോയിനെയും മുകളിൽ ഫ്ലോട്ടിംഗ് ആക്കി നിർത്താനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതും ഈ MIUI 12 അപ്ഡേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് MIUI 12 അപ്ഡേറ്റ് റെഡ്മി നോട്ട് 8 പ്രോ. അപ്പോൾ റെഡ്മി നോട്ട് 8 പ്രോയിൽ നമുക്കിപ്പോൾ 11 12 അപ്ഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഞാൻ പറഞ്ഞ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 8 പ്രോൻ്റെ MIUI 12 അപ്ഡേറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.